ഹലോ, എൻ്റെ പേര് ഡോക്ടർ ടോം ബാബു. ഞാൻ സിൽവർ ലൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടറാണ്. സിൽവർ ലൈൻ ഹോസ്പിറ്റൽ കൊച്ചി പ്രമേഹത്തിനും തൈറോയിഡിനും അമിതവണ്ണത്തിനും എൻഡോക്രൈൻ റിലേറ്റഡ് പ്രോബ്ലത്തിനും മാത്രമായിട്ട് ഉള്ള ഒരു ആശുപത്രിയാണ്. അപ്പോൾ ഇത് ഒരു യുണീക്കായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ, ഈ അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഹോസ്പിറ്റൽ ചുറ്റിനും നോക്കിയാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ അസുഖങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത ഒരു ആശുപത്രിയുടെ ആവശ്യം വളരെ അധികമാണ്. നമ്മൾ സിൽവർ ലൈൻ ഹോസ്പിറ്റൽ തുടങ്ങിയത് 2010 മെയ്യിലാണ്. ഇപ്പോൾ ഏകദേശം 10 വർഷമായി. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പം ഏകദേശം ഒരു 60-70,000 എൻഡോക്രൈൻ റിലേറ്റഡ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ്, തൈറോയിഡ് ഉള്ള പ്രോബ്ലംസ് ഉള്ള അമിതവണ്ണമുള്ള പേഷ്യൻസിനെ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഡയബറ്റീസ് എടുക്കുവാണെങ്കിൽ ഡയബറ്റീസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കണ്ണ് എൻ്റെ ചികിത്സ, നേത്ര ചികിത്സ, അതിനുള്ള വിഭാഗമുണ്ട്. ഹാർട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഹൃദയരോഗം, അതിനുള്ള വിഭാഗമുണ്ട്. ഞങ്ങളുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള ന്യൂറോപ്പത്തി, ഡയബറ്റിക് ന്യൂറോപ്പത്തിക്ക് മികച്ച ചികിത്സ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു നല്ലൊരു ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അതേപോലെ ഇപ്പം ലൈനിയസ്, ഇപ്പം ഡയബറ്റീസ് ഉള്ള പുരുഷന്മാർക്ക് ലൈനിയശേഷിക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ആൻഡ്രോളജി ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. അതേപോലെ ഡയബറ്റിക് ഫുട്ട്, പാദരക്ഷ അല്ലെങ്കിൽ പൊഡിയാട്രി, ഇതിനുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്കുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പൊഡിയാട്രി സർജൻ, 2 പൊഡിയാട്രി നേഴ്സസും പിന്നെ ഞങ്ങളുടെ എൻഡോക്രൈനോളജിസ്റ്റും അടങ്ങി വന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം ഫുഡ്, ഡയബറ്റിക് ഫുട്ട് അഥവാ ഡയബറ്റിക് മൂലം കാലിൻ്റെ പ്രശ്നങ്ങൾ വന്ന രോഗികൾക്ക് എന്നത് വളരെയധികം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ദുരന്തമാണ്. അപ്പം ഈ ഒരവസ്ഥയ്ക്ക് ഒരു പൂർണ്ണ ഒരു ചികിത്സ കൊടുക്കാനുള്ള എല്ലാ സെറ്റപ്പും നമുക്കുണ്ട്. ഞാൻ ഇവിടെ ഇപ്പം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ 1000 കണക്കിന് ഈ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് സൗഖ്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഡയബറ്റീസിൻ്റെ ഒരു ഡെൻറ്റൽ അല്ലെങ്കിൽ മോണ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നോക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. പിന്നെ അമിതവണ്ണം, ഇത് ഒരു എൻഡോക്രൈൻ പ്രോബ്ലം തന്നെയാണ്. അപ്പം ജീവിതശൈലിയും ഹോർമോൺ പ്രശ്നങ്ങളും ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഈ അമിതവണ്ണം വരുന്നത്. അപ്പം ഈ പറഞ്ഞ ആൾക്കാർക്ക്, ഈ അമിതവണ്ണമുള്ള പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് ചികിത്സ നമുക്ക് പല രീതിയിലും നമുക്ക് കൊടുക്കാൻ പറ്റും. മരുന്നിൻ്റെ മെഡിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മരുന്നിൽ കൂടെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആശുപത്രിയിലുണ്ട്. ഇനി ഇതിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക്, ഒരു കൂട്ടം ആൾക്കാർക്ക് ശസ്ത്രക്രിയ വേണ്ടി വരും. അതിന് ബേരിയാട്രിക് ശസ്ത്രക്രിയ എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഈ ബേരിയാട്രിക് ശസ്ത്രക്രിയ നമ്മൾ ഈ സിൽവർ ലൈൻ ഹോസ്പിറ്റലിൽ നമ്മളൊരു 300-350 മുകളിൽ ഈ റെയർ ശസ്ത്രക്രിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് നമുക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സെറ്റപ്പുള്ള, ഈ അമിതവണ്ണം ചികിത്സിക്കാനുള്ള എല്ലാ വക ഫെസിലിറ്റീസുള്ള ആശുപത്രികളിൽ ഒന്നാണ് സിൽവർ ലൈൻ ഹോസ്പിറ്റൽ. അതേപോലെ തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, നിങ്ങൾക്കറിയാം സമൂഹത്തിൽ തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലംസ് വളരെ കോമൺ ആണ്. അപ്പം തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് നമുക്ക് പൂർണ്ണ ചികിത്സ കൊടുക്കാനായിട്ട് ഹോളിസ്റ്റിക് കെയർ, ബിക്കോസ് നമ്മുടെ ടീമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ട്, എൻഡോക്രൈൻ സർജൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ടീം നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ടീമിന് മാത്രമാണ് ഒരു തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലംസിൻ്റെ, തൈറോയിഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സിന് ഒരു പൂർണ്ണ അല്ലെങ്കിൽ കംപ്ലീറ്റ് കെയർ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. എന്നത് നമുക്ക് ഇവിടെ പറ്റും.
പിന്നെ ബോൺ റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ അത് ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരു പ്രോബ്ലമാണ്. ബിക്കോസ് നമ്മുടെ സമൂഹത്തിൽ 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ ആൾക്കാർക്ക് അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർക്ക് വീണ് ഒരു എല്ലൊടിയാം. ഹിപ്പ്, ഈ എല്ലെന്ന് പറയുന്നത് നമുക്ക് ഹിപ്പ് ഫ്രാക്ചർ ആവട്ടെ, സ്പൈൻ ഫ്രാക്ചർ ആവട്ടെ, അല്ലെങ്കിൽ ഫോറാം ഫ്രാക്ചർ ആവട്ടെ, ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ ഒരിക്കൽ ഈ പറഞ്ഞ ഈ വയസ്സായ ആൾക്കാർ വീണ് ഇങ്ങനെ ഒരു ഫ്രാക്ചർ സംഭവിച്ചാൽ മരണം ഇമ്മീഡിയറ്റ് ആയിട്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ഇത് ഫ്രാക്ചർ വരാൻ കാരണം ഇപ്പം കണ്ടുവരുന്നത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ കാരണം കൊണ്ടാണ്. ഈ ഓസ്റ്റിയോപൊറോസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള അസ്ഥിയുടെ കട്ടി കുറയുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഇത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസും നൂതനമായിട്ടുള്ള ചികിത്സയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സിൽവർ ലൈൻ ഹോസ്പിറ്റലുണ്ട്. അപ്പം ടു സമറൈസ്, സിൽവർ ലൈൻ ഹോസ്പിറ്റൽ ഓഫേഴ്സ് ഒരു പൂർണ്ണ ഒരു കെയർ ഫോർ നമ്മുടെ എൻഡോക്രൈൻ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിന് വേണ്ടി നമുക്ക് ഒരു കംപ്ലീറ്റ് കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കം ഹോസ്പിറ്റലിൽ ഒന്നാണ് സിൽവർ ലൈൻ ഹോസ്പിറ്റൽ. താങ്ക് യു.